ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫാം, പശുവിൻ്റെയും ആടിൻ്റെ ഒക്കെ ഒരു ചെറിയ ഫാമാണ്. അപ്പോൾ നമ്മുടെ വാവച്ചൻ ചേട്ടനാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ ആളൊരു കൃഷിക്കാരനാണ്. അപ്പോൾ കൃഷിയുടെ ആയിട്ട് ആൾ ചെറിയൊരു പശുവിനെയും ആടിനൊക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിശേഷമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ആൾക്ക് അത്യാവശ്യം പശുക്കളും ആടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം. എനിക്ക് ആറ് പശുക്കളുണ്ട്. രണ്ട് എരുമ, മൂന്ന് ആട്. ഞാൻ ചെറുപ്പം തൊട്ട് ഇത് കൃഷിയായിട്ട് കൊണ്ടു നടക്കുന്നു. പാല് കറന്ന് കടകളിലും സൊസൈറ്റിയിലും കളക്കുന്നു. പിന്നെ തൈര്, മോര്, നെയ്യ് ഒക്കെ പോകുന്നു. നമുക്കിപ്പോൾ ഈ പശുക്കളിൽ നിന്നൊക്കെ എത്ര ലിറ്റർ വരെ പാല് നമുക്ക് ഓരോ പശുക്കളിൽ നിന്ന് കിട്ടും? എനിക്കൊരു ഒരു പശുവിൽ നിന്ന് 14 ലിറ്റർ, 14 ലിറ്റർ വരെ പാല് ഓരോ പശുക്കളിൽ. രാവിലെ കാലത്തും വൈകിട്ടാണ് കറക്കം? കാലത്ത് 4 മണിക്ക് കറ തുടങ്ങും, ഉച്ച കഴിഞ്ഞ് 1 മണിക്ക് കറ തുടങ്ങും. രാവിലെ 14, ഉച്ച കഴിഞ്ഞ് 7, അങ്ങനെ കിട്ടും. വേറെ എന്തെങ്കിലും ഉപയോഗത്തിന് നമ്മുടെ പശുക്കളുടെ എന്തെങ്കിലും, നമ്മൾ ആ വെണ്ണ തൈര് അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗത്തിന് വേണ്ടിട്ട് സെയിലിംഗ് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഇവിടെ വീട്ടിൽ വരുന്നവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് ആൾക്കാർക്കും. പിന്നെ തൈര് തൈര് കാറ്ററിംഗുകാർക്ക് കൊടുക്കും. കാറ്ററിംഗ് കടകളിൽ, രണ്ട് കടകളിൽ കൊടുക്കും, അതേ ഉള്ളൂ. മോര് അതൊക്കെ വീട്ടിൽ വരുന്നവർക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വാവച്ചൻ ചേട്ടൻ്റെ പശുക്കളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്കിനിയിപ്പോൾ എന്തായാലും ആളുടെ പശുക്കളൊക്കെ നേരിട്ട് കാണാം. അതിൻ്റെ ഓരോ ഏതൊക്കെ ടൈപ്പ് പശുക്കളുണ്ട് എന്നൊക്കെ ആൾ അത് പറഞ്ഞു തരും. അപ്പോൾ നമുക്കിനി ആ വീഡിയോയിലോട്ട് കടക്കാം. ഇത് ജേഴ്സി മോഴപ്പശുവാണ്. 12 ലിറ്റർ പാല് രാവിലെ കിട്ടും, ഉച്ച കഴിഞ്ഞ് 6 ലിറ്റർ പാല് കിട്ടും. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഴ. അത് രാവിലെ ഒരു 14 ലിറ്റർ പാല് കിട്ടും, ഉച്ച കഴിഞ്ഞ് 7 ലിറ്റർ പാല് കിട്ടുന്നു. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. 10 ലിറ്റർ പാല് കിട്ടും രാവിലെ, ഉച്ച കഴിഞ്ഞ് 5 മെച്ചപ്പെട്ടാണ്. അത് 15 ലിറ്റർ പാല്. ഇതൊരു 10 ലിറ്റർ പാല്. ഇതും 12 ലിറ്റർ പാല്. എരുമ അത് മോഴ എരുമ 8 ലിറ്റർ പാല് രാവിലെ, ഉച്ച കഴിഞ്ഞ് 4 ലിറ്റർ. ഇത് നാടൻ ഇനത്തിൽപ്പെട്ടാണ്. 5 ലിറ്റർ പാല് കിട്ടും രാവിലെ, ഉച്ച കഴിഞ്ഞ് 3 ലിറ്റർ പാല് കിട്ടും. രാവിലെ 4 മണിക്ക് കറവ, അത് കഴിഞ്ഞ് 6 മണിയാകുമ്പം കുടി കൊടുത്തു, കുളിപ്പിച്ചു, വൈക്കോല് ഇട്ട് കൊടുക്കും. കുടി അല്ല, കേരള ഫീഡ് ചോളത്തവിട് ആണ് കൊടുക്കുന്നത്. പാലിനനുസരിച്ച് രാവിലെ ഒരു 4 കിലോ കേസ്, കേരള ഫീഡ് ചോളത്തോട് ഒരു 2 കിലോ ആണ് കുടി മെയിനായിട്ട്. പശുക്കളെ വളർത്തുന്ന ഗുണമായിട്ടുള്ള കാര്യങ്ങൾ, പശുക്കളെ വലിയ വില കൊടുത്ത് മേടിച്ചിട്ടൊന്നും കാര്യം, വലിയ ഇനം പശുക്കൾ മേടിച്ചിട്ട് കാര്യം. തമിഴ്നാടൻ നാട്ടിലെ പശുക്കൾ മേടിച്ചിട്ട് മര്യാദ നല്ലപോലെ നോക്കുക. പുതുതായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് ചേട്ടനോട് എന്തെങ്കിലും പറയാനുണ്ടോ? പശു വളർത്തിയിട്ട് നല്ല എങ്ങനെയാണ് വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക? പശു വളർത്തിയത് സ്വന്തമായിട്ട് നോക്കാൻ പറ്റുന്നത് മാത്രം, പുറമേ നിന്ന് ആളെ വെച്ച് ഫാമും തുടങ്ങിയിട്ട് കാര്യമില്ല. വീട്ടുകാരായാലും വീട്ടിലെ അത്യാവശ്യം നോക്കാൻ, കറക്കാനും നോക്കാനും കഴിവുള്ളവർക്കാണ് പറ്റുള്ളത്. ഒരു സാധാരണ വീട്ടുകാരന് ഒരു പശു കൊണ്ട് ജീവിക്കാൻ പറ്റും. പാലും ചാണകവും മോരും തൈരുമൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് ജീവിക്കാം. തീറ്റയും സ്വന്തമായിട്ട് കൈത്തീറ്റയും കൊടുത്ത് വളക്കുക ആണ്. നഷ്ടങ്ങളൊന്നുമില്ല. അസുഖങ്ങൾ ഒരു വീട്ടുകാരനെ അഴിച്ചു കെട്ടി കൊണ്ടു നടക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ഫാമായിട്ട് കൊണ്ടു നടക്കുമ്പോഴാണ് അസുഖങ്ങൾ കൂടുതൽ വരിക. കഴിയുന്ന നാട്ടിൽ നിന്ന് പശുക്കളെ വാങ്ങുക. ഹൈബ്രിഡിലൊന്നും കാര്യമില്ല, നാട്ടിലെ പശുക്കളാണ് വലിയ കുഴപ്പമില്ല. പിന്നെ സുഖമായിട്ട് ജീവിച്ചു പോവാം. ഒരു സാധാരണ കർഷകനൊരു ചിലവെല്ലാം കഴിച്ചൊരു 300-400 ഒക്കെ പ്രതീക്ഷിക്കാം ചിലവ്. ജീവിക്കാം. എന്നുവെച്ചാൽ നമ്മൾ സ്വന്തം ആയിട്ട് നോക്കി കൊണ്ടുനടക്കുക ചിലവെല്ലാം കഴിച്ചിട്ട്. അതേസമയം അതേസമയത്ത് വൈക്കോലൊക്കെ വാങ്ങാണ്ട് സ്വന്തം തീറ്റയാണെങ്കിൽ കൊണ്ടുവന്ന് തീറ്റുവാണെങ്കിൽ അസുഖങ്ങളും കുറയും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വാവച്ചൻ ചേട്ടന് പശു മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പശു മാത്രമല്ല ആടുകളും ഉണ്ട്, നമ്മുടെ മലബാറി ആടുകളാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ വാവച്ചൻ ചേട്ടനെ പറയും. ഇപ്പോൾ 4-5 മലബാറി ആടുകളുണ്ട് ആൾക്ക്.
അപ്പോൾ പശുവിൻ്റെ കൂടാതെ ആടുകളും ആള് വളർത്തുന്നുണ്ട്. അതുപോലെ നല്ല നല്ല ക്വാളിറ്റി ആടുകളാണ്, എല്ലാം മലബാറി ഇനത്തിൽപ്പെട്ട ആടുകളാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ വാവച്ചൻ ചേട്ടൻ തന്നെ പറയും. അപ്പോൾ വാവൻ ചേട്ടൻ എങ്ങനെയാണ് ഇത് നാടൻ മലബാറി ആടുകൾ? ഇത് ഒരു പ്രസവത്തിൽ ഉണ്ടായ രണ്ട് കുട്ടികളാണ്. ഇതിപ്പോ എത്ര മാസം ആടിന്? ഒരു മാസം അല്ലേ. ഈ ആടിന്റെ ഒരു രണ്ടു വയസ്സ് പ്രായം? നാല് വയസ്സുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത് ഈ ആട് ഇപ്പൊ പ്രസവം കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് കുട്ടികൾ ഇതാ അപ്പുറത്തെ കൂട്ടിലുണ്ട്. ഈ ആടിന്റെ രണ്ട് കുട്ടികളാണ്. അത് രണ്ടും ഒരാണൊരു പെണ്ണാണ് ഈ ആടിന്റെ ഉള്ളത്. ഈ രണ്ട് കുട്ടികളാണിത്. അപ്പൊ ഇതിനെ എങ്ങനെയൊക്കെ പാല് എന്തോരും ഇത് ഈ ആടുകൾക്ക് എന്തോരും പാലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്? ഒരു ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. കച്ചവട ആവശ്യത്തിന് വേണ്ടിട്ട് ഈ ആടുകളെ ചോദിച്ചിട്ട് വരാറുണ്ടോ? ഞാൻ മേടിച്ച് വെക്കാറുണ്ട്. കൊടുക്കും. അപ്പൊ അത് അതായത് താല്പര്യമുള്ളവർക്ക്, നമ്മുടെ ഈ മലബാറി ആടുകൾക്ക് ആർക്കെങ്കിലും താല്പര്യമുള്ളവർ നമ്മുടെ വാവച്ചൻ ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാം. ആള് സെയിലും കൊണ്ട്. അപ്പൊ ആള് ഒരു ഇതായി കഴിഞ്ഞാൽ ആടുകളെ വിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നമ്മുടെ വാവച്ചൻ ചേട്ടനെ കോണ്ടാക്ട് ചെയ്യാം. കോണ്ടാക്ട് നമ്പർ നമ്മുടെ വീഡിയോയുടെ അവസാനം നമ്മൾ എന്തായാലും ഇടുന്നതാണ്. അപ്പൊ അതുവഴി എല്ലാവർക്കും കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വാവച്ചൻ ചേട്ടന്റെ പശുക്കളുടെയും ആടുകളുടെ ഒക്കെ വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാൻ എല്ലാവരും മറക്കരുത്. അപ്പൊ നമ്മുടെ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പൊ അതുവരെ നമ്മുടെ വീഡിയോ ഇപ്പൊ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ.